Hi friends, Assalamu alaikum. This is Thasni Abdulgafoor and welcome back to my channel. Now, I am going to show you a video. Now, we are going to show you a Thakkali Thenga Curry. We are going to show you a manchatti. Kal teaspoon, uluven, kal teaspoon, perinjeerakavum ittittundu. Adonu namukku moopichedukkanam. ഇപ്പൊ ദാ നന്നായിട്ട് ഇങ്ങനെ മൂത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊന്ന് മൂത്തപ്പോ നമ്മൾ ഇതാ ഇവിടെ ഇഞ്ചി പച്ചമുളകും പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതും ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ഇവിടെ ഇതാ ഒരു അഞ്ചാറ് പച്ചമുളക് അരിഞ്ഞത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ കുറച്ച് വലിപ്പത്തിൽ നീളത്തിലാണ് അത് അരിഞ്ഞെടുത്തത്. പിന്നെ ഇതാ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത സവാള അതിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമുക്കത് പെട്ടെന്ന് വഴറ്റിയെടുക്കാനായിട്ട് അതിലോട്ട് ഒരല്പം ഉപ്പ് ചേർത്താൽ അത് പെട്ടെന്ന് വഴന്ന് കിട്ടും കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മളിതാ ഇവിടെ ഇങ്ങനെ നന്നായിട്ട് വഴറ്റിയെടുക്കണുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ സവാളയൊക്കെ ഒരുവിധം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ അതിലോട്ട് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ആഡ് ചെയ്തു. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും ഇട്ടു കേട്ടോ. അപ്പോൾ അതൊക്കെ ചേർന്ന് നമ്മളിവിടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ വഴന്ന് വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ തക്കാളി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതിലോട്ട് ആഡ് ചെയ്തു. തക്കാളി നമ്മളിവിടെ ഒരു അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെയാണ് കേട്ടോ അരിഞ്ഞു വെച്ചത്. ഇനി ഇതാ നമ്മൾക്കതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വേവിച്ചെടുക്കാനായിട്ട് നമ്മൾ ആദ്യം വെള്ളം ഒഴിക്കാണ്ട് ഒരു 2 മിനിറ്റ് അതൊന്ന് മൂടി വെച്ച് ജസ്റ്റ് ഒന്ന് അത് വേവിക്കുക കേട്ടോ. അപ്പോൾ 2 മിനിറ്റ് അതൊന്ന് മൂടി വെച്ച് വേവിച്ചതിന് ശേഷമാണ് നമ്മൾ വെള്ളം ഒഴിച്ചത്. വെള്ളം നമ്മൾ ഇതാ ഇവിടെ ഇപ്പോൾ ആവശ്യത്തിന് ഒഴിച്ചിട്ടുണ്ട്. വീണ്ടും വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ മൂടി വെച്ച് നന്നായിട്ടത് വേവിച്ചെടുക്കും. പിന്നെ അതിൻ്റെ ഫുൾ കുക്കായിട്ടാണ് നമ്മൾ മൂടിയൊക്കെ തുറന്ന് നോക്കിയത്. ഇപ്പോൾ ഇതാ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് 1 കപ്പ് തേങ്ങാപ്പാൽ ആഡ് ചെയ്യണം. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അതൊന്ന് നന്നായിട്ട് തിളക്കണം. തിളച്ചാൽ നമുക്കത് ഓഫ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ അതാ നമ്മൾ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ ഇച്ചിരി കുറവുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് ഇവിടെ ഇപ്പം നമ്മുടെ തക്കാളി തേങ്ങാക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നമ്മൾ തിളച്ച് വന്നപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ഇനി നമുക്ക് നമ്മുടെ കറി ഒന്ന് താളിക്കണം. അപ്പോൾ ഇതാ നമ്മുടെ കറി താളിക്കാനായിട്ട് ഞാനിവിടെ ചീനച്ചട്ടിൽ എണ്ണ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് ഇതാ ഒരു 8-10 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അതിലോട്ട് വേപ്പില ആഡ് ചെയ്യും. അപ്പോൾ വേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് അത് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് രണ്ടും നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ 1 വറ്റൽമുളകും ആഡ് ചെയ്തു. ഇതാ നമ്മളെ താളിക്കാനുള്ള സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് താളിക്കണം. അപ്പോൾ താളിക്കാനായിട്ട് ഞാൻ എന്താ മൂടിയൊക്കെ തുറന്ന് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ മൂപ്പിച്ചെടുത്തതെല്ലാം അതിലോട്ട് എണ്ണയോട് കൂടി തന്നെയാണ് നമ്മൾ ഒഴിച്ചിട്ടുള്ളത്. നമുക്കറിയാമല്ലോ നമ്മൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത് സാധാരണ അല്ലേ. അപ്പോൾ ഇതാ നമ്മുടെ തക്കാളി തേങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമ്മളെപ്പോഴും തക്കാളി വാട്ടി ചെയ്തൊക്കെ അല്ലേ കഴിക്കുന്നത്. അപ്പോൾ വെറൈറ്റി ആയിട്ട് ഇതുപോലെയൊക്കെ നമ്മൾക്ക് ട്രൈ ഒക്കെ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് അറിയിക്കുക. താങ്ക് യു.